സോറി, ഇതൊക്കെ പുതിയ കാറുകളാണല്ലോ. ഇവിടെയും പുതിയ കാറുകളാണ്. നമുക്ക് കുറച്ച് ബാക്കിൽ പോയി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഷാർജയിലുള്ള ക്ലാസിക്കൽ കാർ മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അലക്സ് എന്ന പേര്. അലക്സ് ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോ നമ്മളിപ്പോ ഷാർജ സിറ്റി സെന്റർ റോഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് പോകേണ്ടത് എയർപോർട്ട് റോഡിലേക്കാണ്. അപ്പോ നമ്മള് ഇവിടെ ഷാർജ ക്ലാസിക് കാർ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ടൈമിംഗ് ഇവിടെ പുറകിൽ കാണാൻ പറ്റും. സാറ്റർഡേ ടു തേഴ്സ്ഡേ 8 AM to 8 PM വരെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൈഡേ 4 PM to 8 PM ആണ്. സോ നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എൻ്റെ ഫ്രണ്ട് അലക്സ് ആണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ മ്യൂസിയത്തിലേക്ക് പോകണം. അപ്പോൾ അലക്സിനോട് ചോദിക്കാം, ഈ ഇതെവിടെ എങ്ങനെ പരിചയം ചോദിച്ചോക്കാം. എൻ്റെ ഫ്രണ്ട്സിനൊപ്പം വന്നിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ കാർ മ്യൂസിയം. അങ്ങനെ പരിചയം. ഓക്കെ. ക്ലാസിക് കാർ മ്യൂസിയത്തിൻ്റെ പുറകുവശത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ബാക്ക് സൈഡിൽ ഫുള്ള് കാണാം നിങ്ങൾക്ക് ഒരുപാട് ക്ലാസിക് കാറുകളുടെ കളക്ഷൻസ്. അതുപോലെ തന്നെ ഇതിൻ്റെ കാർ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലും നമുക്ക് കുറേ കാറുകൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കപ്പോൾ ഉള്ളിൽ പോയിട്ട് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഷാർജയിലുള്ള ക്ലാസിക്കൽ കാർ മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത്. സോ ഇന്ന് ഞാൻ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ പഴയ ക്ലാസിക് മോഡലുകളായ പലതരം കാറുകൾ, അത് ഡോഡ്ജിൻ്റെ, ഷെവർലെറ്റ്, ഫിയറ്റ്, ബെൻസ്, റോൾസ് റോയ്സ് എന്നീ ഒട്ടനവധി കാറുകളുടെ ക്ലാസിക് മോഡലെല്ലാം കാണിച്ചു തരാനാണ് ഞാൻ ചുറ്റിലേക്ക് വന്നിരിക്കുന്നത്. സോ നമുക്ക് എല്ലാം നടന്നു കാണാം, നിങ്ങൾ പോകുന്നു. ഫസ്റ്റ് ഡോഡ്ജിൻ്റെ ഒരു പഴയ മോഡൽ ക്ലാസിക് മോഡൽ കാർ വെച്ചിട്ടാണ് ഇവിടെ നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് പഴയ കാലത്തെ ക്ലാസിക് ഡോഡ്ജിൻ്റെ ഒരു പഴയ വണ്ടി. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടുപുറത്ത് ഫോർഡിൻ്റെ വണ്ടിയാണിത്. ഇതും ഫോർഡിൻ്റെ ഒരു മോഡൽ വണ്ടിയാണ്. ഇതും ഇവിടെ മൂന്ന് വണ്ടികൾ വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഫോർഡിൻ്റെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന പഴയ ക്ലാസിക് മോഡൽ വണ്ടികൾ.
ഇത് ഫിയറ്റിൻ്റെ വണ്ടി, കാണാൻ നല്ല ഭംഗിയുണ്ട്, ഓറഞ്ചും ബ്ലാക്കും ഒക്കെ ആയിട്ട്. അതുപോലെ ക്രിസ്ലർ മോട്ടോഴ്സിൻ്റെ വണ്ടി, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിയറ്റിൻ്റെ തന്നെ വേറൊരു മോഡല്. അപ്പോൾ ഈ വണ്ടിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ബോർഡിൽ കാണിച്ചിരിക്കുന്ന ഫിയറ്റിൻ്റെ, അതായത് ഈ വണ്ടിയുടെ മോഡലും അതുപോലെ തന്നെ മാക്സിമം സ്പീഡും കാര്യങ്ങളൊക്കെയാണ് ഈ ബോർഡിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. മ്യൂസിയത്തിലേക്ക് കയറി ടിക്കറ്റ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയൊരു ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു വണ്ടിയിലും തൊടാനോ ഒന്നും പറ്റില്ല, പിന്നെ എല്ലാം നോക്കിക്കാണാൻ മാത്രമേ പറ്റൂ പറഞ്ഞിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ നമുക്കൊന്നും തൊടാനൊന്നും കഴിയില്ല. ഈ കാർ മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്ന കാറുകളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1915 to 1939 ആ കാലഘട്ടത്തിൽ യൂസ് ചെയ്ത വണ്ടികളാണ് ഇവിടെ മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ. ഷെവർലെറ്റിൻ്റെ ഒരു സെഡാൻ മോഡൽ കാറാണിത്. അത് അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഇന്ത്യൻ മോട്ടോർ സൈക്കിളിൻ്റെ മോഡലിൽ ഒരു മോട്ടോർ സൈക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വിവിധ ഷേപ്പിലും വിവിധ ഡിസൈനിലുമുള്ള ടയറുകൾ, വിവിധ വലുപ്പത്തിലൊക്കെ ഉള്ള ടയറുകൾ ഇവിടെ പരിവർത്തി വെച്ചിട്ടുണ്ട്. ഇതാ ഒരു വണ്ടിയുടെ സ്കെലിട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ബോഡിയൊന്നുമില്ല, ഒരു ടയറും സ്റ്റെയറിങ് അതുപോലെ എൻജിൻ അത് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ക്ലാസിക് മോഡലായ റോൾസ് റോയ്സിൻ്റെ ഒരു വണ്ടിയാണിതത്. എൻ്റെ പുറകിൽ ഈ കാണുന്നത് ബെൻസിൻ്റെ ക്ലാസിക് മോഡലാണ് വരുക്കി വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന എല്ലാം ബെൻസിൻ്റെ ക്ലാസിക് മോഡലുകളാണ്. റോയ്സിൻ്റെ ഒരു വണ്ടിയാണ് നമ്മുടെ ഇവിടെ എൻ്റെ പുറകിൽ. ഇത് നമ്മുടെ ഇന്ത്യൻ റോഡിലൊന്നും ഓടിക്കാൻ പറ്റും തോന്നില്ല. എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ടയറൊന്നും എനിക്ക് നോക്കി കാണുന്നില്ല, ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. എനിക്ക് കാണാം ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞാൽ തീരെ കമ്മിയാണ് ഈ വണ്ടിക്ക്. സോ ഇത് എങ്ങനെയാണാവോ ഓടിച്ചു നടന്നിരുന്നത്. പക്കാട് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ, അതായത് അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്, അതിൻ്റെ ഒരു ക്ലാസിക് മോഡൽ കാറുകളാണ് ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. എത്ര കാറുണ്ടാവും ഇവിടെ ഈ ഒരു മ്യൂസിയത്തിൽ, എത്ര കാറുണ്ടാവും? ഏകദേശം 100 മേലുണ്ടാവും. 100 മതി, അതിനേക്കാളും ഉണ്ടാവും എന്ന് തോന്നുന്നു അല്ലേ? നോക്കാം, നമുക്ക് എണ്ണി നോക്കിയാലോ. വോൾക്സ്വാഗന്റെ അതിന്റെ മോഡൽ പേര് ഞാൻ പറയാം, കർമൻ ഗിയ. കർമൻ ഗിയ എന്ന് പറഞ്ഞ ക്ലാസിക് മോഡലിന്റെ കാറുകളാണ് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. ഈ ബാക്കിൽ 1, 2, 3, 4, 5 ഈ വണ്ടികളിലൊക്കെ വോൾക്സ്വാഗന്റെ ഒരു ക്ലാസിക് മോഡലാണ്. അതുപോലെ ഇവിടെ ഇതാ വേറൊരു ഐറ്റം ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഓരോ പില്ലറിലും അവിടെയും ഇവിടെയും ഡോണ്ട് ടച്ച് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് കാറിൽ തൊടാനോ അല്ലെങ്കിൽ ഡോറ് തുറക്കാനോ ഒന്നും പാടില്ലെന്നാണ് ഇവിടെ എല്ലാവിടെയും എഴുതി വെച്ചിരിക്കുന്നത്. ഒപ്പൽ കേഡറ്റ് പുറകുവശത്ത് ക്രൂസർ, അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക് മോഡൽ വണ്ടിയാണ് ഇതായി പുറകുവശത്ത് കാണുന്നത്. കാഡിലാക്കിൻ്റെ S&S ആംബുലൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ റെഡ് വണ്ടി നിങ്ങൾക്ക് കാണില്ലേ, അത് കാഡിലാക്കിൻ്റെ ഒരു പഴയ ക്ലാസിക് മോഡലാണ്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡോഡ്ജിൻ്റെ ഒരു നമുക്ക് വലിയൊരു വണ്ടി കാണാൻ കഴിയും.
ഷെവർലെറ്റിൻ്റെ ടാങ്കറാണ് ഈ കാണുന്നത്, റെഡ് കളറിൽ. അതുപോലെ ഇവിടെയുണ്ട് അടിപൊളി കളറിൽ കളർഫുള്ളായിട്ട് വേറൊരു വണ്ടി, അത് ഡയമണ്ട് T404 പറഞ്ഞൊരു മോഡലാണ്, USA ഒരു മോഡൽ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇന്റർനാഷണൽ D-സീരീസ് ട്രക്ക് എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി. നമ്മൾ അവിടുന്ന് കണ്ടുവന്ന വണ്ടികളൊക്കെ US ബേസ്ഡ് ക്ലാസിക് മോഡൽ കാറുകളാണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോർഡ് എഡ്സൽ പേസർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതുപോലെ ഡോഡ്ജിൻ്റെ വീണ്ടും പഴയൊരു കാല ക്ലാസിക് കാറാണ് ഇവിടെ, അതായത് ഡോഡ്ജ് കസ്റ്റം റോയൽ. കാഡിലാക്ക്, ഇതും കാഡിലാക്കിൻ്റെ ഒരു കൂപ്പേ മോഡൽ ക്ലാസിക് കാറാണ്. ക്രിസ്ലർ ന്യൂയോർക്ക് ഡിലക്സ്, ഇത് ഫോർഡ് കസ്റ്റം ലൈൻ ഫോർ ഡോർ സെഡാൻ. പഴയ മോഡൽ കാറൊക്കെ നമുക്ക് വിചാരിക്കാത്ത കളറുകളിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കളർഫുള്ളായിട്ടും അതുപോലെ അട്രാക്റ്റീവായ കളറുകളിലൂടെ കൂടിയുള്ള കാറുകളാണ് ഇവിടെ ഡിസ്പ്ലേയിൽ ഒരുക്കിയിരിക്കുന്നത്. ഷെവർലെറ്റിൻ്റെ സെഡാൻ, അതുപോലെ ഷെവർലെറ്റ് ഡിലക്സ് പറഞ്ഞ ഒരു മോഡലാണിത്. പ്യൂമോ കസ്റ്റം സുബർബൻ, ഇതും ഒരു ഷെവർലെറ്റിൻ്റെ ക്ലാസിക് മോഡൽ കാറാണ്. ഇവിടെ ഈ സൈഡ് കൊടുത്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാം ഷെവർലെറ്റിൻ്റെ ഒരു ക്ലാസിക് മോഡൽ കാറുകളാണ്. ബെൻലിയുടെ ഒരു ക്ലാസിക് മോഡൽ കാറാണ് ഈ ഒരെണ്ണം. അതുപോലെ തന്നെ RMC റോഡ്സ്റ്റർ, അതിൻ്റെ അടുത്ത് ഉള്ളത് ജാഗോറിൻ്റെ പഴയൊരു ക്ലാസിക്. ഷെവർലെറ്റിയുടെ ഒരു മിനി ഒംനി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ക്ലാസിക് മോഡൽ കാറാണ് ഈ ഒരെണ്ണം. ഇത് അറിയാലോ ഫോർഡ് മസ്റ്റാങ് ആണ്, 1967 USA മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർഡ് തണ്ടർബേർഡ് എന്ന് പറഞ്ഞൊരു മോഡലാണിത്. പിന്നെ നമ്മുടെ റോൾസ് റോയ്സിൻ്റെ ഒരു പഴയ ക്ലാസിക് റോൾസ് റോയ്സ് ഗോസ്റ്റിൻ്റെ. ഫോർഡിൻ്റെ ഒരു പഴയകാല ട്രക്ക് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ രണ്ട് ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ കഴിയും. പഴയ ഇവിടുത്തെ ഷാർജ ഗവൺമെൻറ് യൂസ് ചെയ്തായിരുന്നു തോന്നുന്നു. ഇനിയുണ്ട് കുറെ കാണാൻ, അപ്പൊ എല്ലാരും ഇവിടെ വന്നിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാം. ക്ലാസിക്കൽ കാർ മ്യൂസിയത്തിന്റെ ഉള്ളിലെ വിഷ്വൽസ് എല്ലാം നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ തന്നെ പുറത്തും ഒരുപാട് പഴയ ക്ലാസിക്കൽ കാറിന്റെ കളക്ഷൻസ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മളിപ്പോ മ്യൂസിയത്തിന്റെ പുറത്തിറങ്ങി, പുറത്ത് നിങ്ങൾക്ക് കാണാം, സോറി ഇതൊക്കെ പുതിയ കാറുകളാണല്ലോ, ഇവിടെയും പുതിയ കാറുകളാണ്. നമുക്ക് കുറച്ച് ബാക്കിൽ പോയി നോക്കാം, അവിടെയാണ് ഈ ക്ലാസിക്കൽ കാറുകളുടെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.
മ്യൂസിയത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് കാറുകളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻട്രി ഫീ വെറും 10 ദിർഹം മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒരു തവണ വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് 100-ൽ അധികം കളക്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ ദാ എൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാം പഴയ ഓരോരോ ജീപ്പുകളും അതുപോലെ തന്നെ റോൾസ് റോയ്സിൻ്റെ വണ്ടികളും ഇവിടെ കാണാൻ കഴിയും. ഇത് ഹ്യുണ്ടായിയുടെ വെർണയാണ്. ഇത് അത്ര പഴക്കല്ല, അത് ഇപ്പം അടുത്ത് ഇവിടെ ആരോ കൊണ്ടു നിർത്തിയ തോന്നുന്നുണ്ട്. Thank you.